عبد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, വേദിയിലുള്ള സദസ്സിലുള്ള ബഹുമാനികളെ, സുന്നത്തെ മായത്തിൻ്റെ സമസ്തയുടെ രംഗത്തെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, സർവോപരി ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത് പുതിയ ഒരു നാളിലേക്ക് സജ്ജരാകുന്ന എൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളാ തണുത്ത പ്രതികരണം ഒന്നും നടക്കില്ല. നിങ്ങൾ വളരെ ഉഷാറായി ആവണമെങ്കിൽ ഞാൻ സംസാരിക്കൂ, നിങ്ങൾ വളരെ അശ്രദ്ധരാണ് എന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ വ്യക്തിത്വ വികാസത്തിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് ക്ലാസ് ഉഷാറായിട്ട് കാര്യമില്ല, നിങ്ങൾ ഉഷാറാണ്. അപ്പം ഒന്ന് ഉഷാറായി തന്നെ ഇരിക്കണം, അശ്രദ്ധ ഒഴിവാക്കണം, നല്ല ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതിന് വലിയ ചിലവുകളുണ്ട്. അതൊക്കെ നിങ്ങൾ, ഇത്ര വലിയ ചിലവ് നിങ്ങൾക്കൊക്കെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതിന് പിന്നിൽ നിങ്ങളെ സമൂഹത്തിന് സജ്ജരാക്കുക എന്ന വലിയ ഒരു കർമ്മമാണ് ഈ നടക്കുന്നത്. അപ്പം നമ്മൾ വളരെ ഇൻ്റലിജൻ്റായി, വളരെ ശ്രദ്ധയോടുകൂടെ, ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഫലപ്പെടൂ. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ഒരു തൗഫീഖ് ഇങ്ങനെ ഇരുന്നാൽ സദസ് ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിനൊരു അതൊരു കറാമത്തൊന്നുമല്ല. അതിങ്ങനെ കുറേ ഒരു ദിവസം നാലും അഞ്ചും സദസ്സിലൊക്കെ ഇങ്ങനെ കാലങ്ങളായി അള്ളാഹുവിൻ്റെ ഒരു സഹായം കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പരിചയമാണ്. എക്സ്പീരിയൻസ് എന്നൊരു സംഗതി എന്തിലും ഉണ്ടാവുമല്ലോ എന്നതുപോലെ. അപ്പം നമ്മൾ, നിങ്ങൾ ഉഷാറായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. എനിക്ക് അനുവദിച്ച, എന്നോട് കൽപ്പിച്ച സമയം, നിർദ്ദേശിച്ച സമയം 9:30 പിന്നീട് അത് 11:30 എത്തിയാൽ മതി എന്ന് ഇവിടെ നിന്ന് അറിയിച്ചത് കൊണ്ടാണ് ഞാൻ 11:30-ക്കാരനായി വന്നത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചും ഞാൻ വരാൻ ഒരുങ്ങിയതനുസരിച്ചും 9:30 പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്നെ 11:30 ആക്കിയതാവാം. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട SOS സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് 2:00 കോഴിക്കോട് നടക്കാനുള്ളത് കൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾക്കുള്ള ക്ലാസ് വളരെ കുറവായിരിക്കും, നിങ്ങൾ ക്ഷമിക്കണം എന്ന് താഴ്മയോടെ
അപേക്ഷിക്കുന്നു. ബിദഅത്തിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനു വേണ്ടി അടിയന്തര സെക്രട്ടേറിയറ്റ് കോഴിക്കോട് SOS വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അത് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഗൗരവമായ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കൽ എനിക്ക് നിർബന്ധമായതുകൊണ്ടും ഒക്കെ ഞാൻ 2 മണിക്ക് കോഴിക്കോട് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഞാൻ സംസാരിക്കൂ, സമയവും കുറവാണ്, ബാങ്കിനും സമയം കുറവാണ്. ഏതായാലും അതൊന്നുമല്ലല്ലോ കാര്യം, ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല സംസാരം എന്ന് പറയുന്നത് ഖൈറുൽ കലാമി മാ ഖല്ല, വാക്കുകൾ വളരെ കുറവായ സംസാരമാണ് ഏറ്റവും നല്ല സംസാരമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. പുണ്യ റസൂൽ കാന ഖലീലൽ കലാം, സംസാരം വളരെ കുറഞ്ഞ ചുരുങ്ങിയ രീതിയിൽ മാത്രം സംസാരിച്ച ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഏതോ ഒരു ശ്രദ്ധയില്ലായ്മ സദസ്സിലുള്ളത് പോലെ എനിക്കിങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെയും പിന്നെയും പറയുന്നത്. ജ്ഞാന വികാസത്തിന്റെ പൈതൃക വഴി എന്നാ ഇംഗ്ലീഷ് മോഡലിലുള്ള വാക്ക് എനിക്ക് വേണ്ടത്ര മനസ്സിലായില്ല. ഒന്ന്, അതിന് ഞാൻ 2 രീതിയിൽ കാണുകയാണ്. ജ്ഞാനവികാസം ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ പൈതൃക വഴിയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഏതായാലും 2 വിഷയങ്ങളെ സമന്വയിപ്പിച്ചതുപോലെയുണ്ട്. വിഷയത്തിൻ്റെ ഹെഡിങ് കണ്ടാൽ അതെവിടെയാണ് ഊന്നിയത് എന്ന് മനസ്സിലാവുന്നില്ല. ജ്ഞാനമാണെങ്കിൽ, അല്ല അങ്ങനെയാണല്ലോ ഹെഡിങ്, ജ്ഞാനവികാസത്തിൻ്റെ പൈതൃക വഴി എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഹെഡിങ്. അതിന് 2 മിർആത്തിലൂടെ അത് കാണാവുന്നതാണ്. ഒന്ന്, ജ്ഞാനവികാസം, അതിൻ്റെ മർമ്മം ആവശ്യം. 2, വിജ്ഞാനത്തിൻ്റെ പൈതൃക വഴി, അതിൻ്റെ പാരമ്പര്യം, അത് വന്ന റൂട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഏതായാലും അത് രണ്ടും സ്പർശിച്ച് അല്പഭാഗം ഞാൻ സംസാരിക്കാം. ഒന്ന്, ജ്ഞാനം. ജ്ഞാനം എന്നത് മനുഷ്യന് ഭൂമിയിൽ വെച്ച് ലഭിച്ചതല്ല, മനുഷ്യന് എവിടെയോ വെച്ച് ലഭിച്ചതാണ്. സ്വർഗം എന്ന് പോലും ഞാൻ പറയുന്നില്ല, അത് സ്വർഗത്തെക്കാളും സമുന്നതമാണ്. ഈ സ്വർഗത്തെക്കാൾ മോനെ അതവിടെ വെക്ക്, അത് അതിൻ്റെ ഒന്നും സമയമല്ലല്ലോ ഇപ്പോൾ, അതെൻ്റെ ഉള്ളിൽ വെക്ക്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ വളരെ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് വേണമെങ്കിലേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ദിവസത്തെ ക്ലാസ്സൊക്കെ ആയി, ഇപ്പോൾ മതിയായി, അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. എന്നാലേ ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മുന്നിലിരിക്കുന്ന ആളുകൾ തന്നെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പിന്നെ എന്തായിരിക്കും? മുന്നിലിരിക്കുന്നവർക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടല്ലേ വസാബിഖൂന അസാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. വിജ്ഞാനം മനുഷ്യർക്ക് ഭൂമിയിൽ വെച്ച് ലഭിച്ചതല്ല, സ്വർഗത്തിൽ വെച്ച് ലഭിച്ചതുമല്ല, എവിടെയോ വെച്ച് ലഭിച്ചതാണ്. അതെവിടെയെന്ന് വെച്ചാൽ അത് സ്വർഗത്തെക്കാളും സമുന്നതമായ ഒരു സ്ഥലത്ത് വെച്ച് ലഭിച്ചതാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ? ഉണ്ട്. അതെന്താ? അത് ഇന്ദിയത്താണ്. റബ്ബി ബിന്നിലി ഇന്ദക ബൈതം ഫിൽ ജന്ന. ഇന്ദിയത്തിനെ മുന്തിച്ചത് കണ്ടില്ലേ സ്വർഗത്തേക്കാൾ? വിജ്ഞാനിയെ പിന്നെ സ്വർഗത്തിലാക്കിയതാണ്. സ്വർഗത്തിൽ വിജ്ഞാനം നൽകിയതല്ല, സ്വർഗത്തെക്കാളും ഗൗരവമാണ് ഇന്ദിയത്ത്. ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة
ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين رب ابن لي عندك بيتا في الجنة رب ابن لي في الجنة عندك أغنيلا رب ابن لي عندك بيتا رضي الله والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وعد لهم بن رضي الله عنه عندية هذا سرقة تكال فردانا അപ്പോൾ മനുഷ്യന് വിജ്ഞാനം ലഭിച്ച ഒരു പ്രത്യേക ലോകത്ത് വെച്ചാണ്, അത് സ്വർഗത്തെക്കാൾ സമുന്നതാണ്. അത് സ്വർഗത്തെക്കാൾ പ്രധാനമാണ്. മനുഷ്യൻ രണ്ടിനാണ് സമഞ്ജസമായി ഉണ്ടാക്കപ്പെട്ടതാണ്, ഒന്ന് റൂഹും ഒന്ന് ശരീരവും. രണ്ടിനും റിസ്ക് വേണം, എന്തിനും വേണം ഒരു റിസ്ക്. അത് മലക്കുകൾക്കും വേണം, റിസ്ക് ഇല്ലാതെ മലക്കുകൾക്കും കഴിഞ്ഞുവിടാൻ കഴിയില്ല. എന്തിനും വേണം ഒരു റിസ്ക്. എന്താണ് മലായിക്കത്തിന്റെ റിസ്ക്? മലായിക്കത്തിന്റെ റിസ്ക് എന്താ? അത് അത്തസ്ബീഹു വത്തഖ്ദീസു വത്തഹ്മീദു വത്തഹ്ലീൽ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്ന് വേണം, ഊണും ഉറക്കം. അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്തു നടന്നോവർ, അത് മലക്കിയായ അവസ്ഥയിലേക്ക് ബഷർ ഉയർന്നതാണ്, അത് ദിക്റാണ്. അതപ്പോൾ റിസ്ക്കാണ്. എന്തിനും ഒരു റിസ്ക് വേണം. മനുഷ്യൻ രണ്ടിനാൽ സമഞ്ജസമായി ഉണ്ടാക്കപ്പെട്ടതാണ്, ഒന്ന് ശരീരം, ഒന്ന് ആത്മാവ്. ഈ ആത്മാവ് എന്താണ് അറിയൂല. എന്താണെങ്കിലും അത് സമുന്നതമാണ്. അത് നൂറാണോ? നൂറാണെങ്കിൽ പോലും മലായിക്കത്തിന്റെ നൂറിനേക്കാൾ പ്രധാനമായ നൂറായിരിക്കും. എന്തുകൊണ്ട്? ആദ്യത്തെ നൂറാണത്. ഈ നൂറിന്റെ ഫറാണ് മലക്കുകൾ. അവ്വലു മാ ഖലഖല്ലാഹു മിൻ ഖൽഖിഹി നൂറ് മുഹമ്മദ് ഐ റൂഹ് മുഹമ്മദ് വമിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക്ക. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ബേസ്. അതുകൊണ്ടാണ് മുഹമ്മദ് അഹമ്മദായത്. മുഹമ്മദ് എന്തുകൊണ്ട് അഹമ്മദായി? അത് ഒരു അള്ളാഹുവിന്റെ മഖാമിൽ ഹംദിയത്ത് കൊണ്ട് കായുമായി മുഹമ്മദ്. ആ ഹംദിയത്ത് കൊണ്ട് മാ സബഖം ബിഹി അഹദും മിൻ ഖൽഖിഹി തആല, അള്ളാഹുവിന്റെ ഖൽഖിൽ മുമ്പൊരാൾ ഹംദിയത്ത് കൊണ്ട് കായുമായിട്ടില്ല മുത്തുനബിയുടെ മുമ്പ്. അതുകൊണ്ട് ഈ ആൾ അഹമ്മദായി. ജിബ്രീൽ അഹമ്മദാവൂല. എന്തുകൊണ്ട്? ജിബ്രീൽ ഹാമിദാവും അഹമ്മദാവൂല, എന്നാൽ ജിബ്രീൽ ഹാമിദാണ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക്. പക്ഷെ ആരാവില്ല? അഹമ്മദാവൂല. നമ്മൾ വളരെ ചിന്തിക്കണം. ജിബ്രീൽ ഹാമിദാവും ആരാവില്ല? അഹമ്മദാവില്ല. എന്തുകൊണ്ട്? അഹമ്മദാവണമെങ്കിൽ അതിന് മറ്റൊരാൾ മുൻകടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖൽഖിൽ അള്ളാഹുവിനോട് ഹംദ് കൊണ്ട് അസ്ബഖായ ആൾ മുഹമ്മദാണ്. അതാണ് റൂഹുൽ ബഷർ, അതാണ് നൂറ്. ആ നൂറാണ് ഈ നൂറ്. അത് അള്ളാഹുവിന്റെ ഔവലു ഖൽഖാണ്. ആകാശമല്ല, ഭൂമിയല്ല, അതിൽ കുത്തി നിറച്ചതാണ് ഇൽമ്. അതിൽ ഒരു വാതിൽ അടച്ചാൽ മറ്റേ വാതിൽ തുറക്കും. ആ തുറന്നത് അൺലിമിറ്റഡാണ്. ഏത് റൂഹിന്റെ ഇൽമിന്റെ വാതിലാണ് തുറന്നാൽ അൺലിമിറ്റഡാണ്. ജസദ് അങ്ങനെയല്ല. ജസദിന് കിസ്ബിയായ ഇൽമാണുള്ളത്. ജസദും ഒരു തഹദീദുണ്ട്, അതിന്റെ കഴിവിനൊരു തഹദീദുണ്ട്. എന്നാൽ റൂഹിന്റെ കഴിവിന് തഹദീദില്ല, ഒരു കൃത്യമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് ഔവലുൽ ഖൽഖാണ്. അഹമ്മദായത് കൊണ്ടാണ് മുഹമ്മദായത്. മുഹമ്മദ് എന്നാൽ
മുഹമ്മദ് എന്നാൽ എല്ലാവരും സ്തുതിക്കേണ്ട ആളാണ്, അഹമ്മദ് എന്നാൽ ആരെക്കാളും മുമ്പ് അള്ളാഹുവിനെ സ്തുതിച്ച ആളാണ്. അത് റൂഹുൽ ബസറാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ റിസ്ഖാണ് എന്ത്? ഇൽമ്. കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിൽ അതാണ് മരിക്കും. എന്ത് മരിക്കും? അള്ളാഹു നിങ്ങളോടാണുള്ളത് പറയേണ്ടി ഒന്ന്. നിങ്ങൾ ഇന്നലെ രാത്രി ഉറക്കം കുറവായിരുന്നു അല്ലേ? ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഉറക്കം കുറവുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ ഉറങ്ങുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഒരു വാതിൽ തുറന്നു കിട്ടണം. അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു വാതിൽ തുറന്നു കിട്ടും. നിങ്ങൾ വിഷമിക്കണ്ട, വാതിൽ തുറക്കും. എസ് വി മുഹമ്മദ് അലി സാറുടെ ക്ലാസ് വളരെ ഭംഗിയായി. പക്ഷെ അതിനുശേഷം അതിനെ കൺക്ലൂഷൻ ചെയ്യുന്നിടത്ത് ഏതോ ഒരു ഇംഗ്ലീഷുകാരനായ ഒരു മുശ്രിക്കിനെ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി സംബോധന പരിചയപ്പെടുത്തിയത്. അതെനിക്ക് തീരെ പിടിച്ചില്ല. ഇന്നമൽ മുശ്രിക്കൂന നജസ്. അവിടുന്ന് നിങ്ങൾ പുറകോട്ടേ പോകുള്ളൂ, നിങ്ങൾ മുന്നോട്ട് പോകില്ല. നിങ്ങളൊന്നും വിചാരിക്കരുത് പണ്ടും എനിക്ക് തോന്നിയത് പറയാനുള്ളൊരു സോക്കേട് എനിക്കുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ മുഅ്മിനായ മനുഷ്യൻ മുശ്രിക്കിനെ മഹത്വവൽക്കരിക്കാൻ പാടില്ല. പിന്നെ താൽക്കാലികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും മനസ്സിലായില്ലേ പറഞ്ഞത്? മഹത്വവൽക്കരിക്കാൻ പാടില്ല. ഇന്നമൽ മുശ്രിക്കൂന നജസ്. ചിന്തിക്ക്, മുഅ്മിൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഫഇന്ന മൻസിലത്തുൽ മുഅ്മിനി ഇൻദല്ലാഹി അഅലമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബി എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? ഫഇന്ന മൻസിലത്തുൽ മുഅ്മിനി ഇൻദല്ലാഹി അഅലമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബി വഇന്നഹു ലയഅറിഫുഹു അഹ്ലുസ് സമാഇ കമാ യഅറിഫുഹു അഹ്ലുഹു എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സുബ്ഹാന ജല്ല വഅല. വളരെ ചിന്തിക്കണം. വിജ്ഞാനം എന്നത് മനുഷ്യന്റെ റൂഹിന്റെ ഭക്ഷണം. അത് സ്വർഗത്തിൽ നിന്നും കിട്ടിയതല്ല, അത് ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ ഇന്ദ്രിയത്തിൽ പിന്നെയുണ്ടായിരുന്നല്ലോ. ഫൗഹാ ഇലാ ബിഹി മാഹാ. ഓഹോഹോ, നോക്കി നിങ്ങൾ ആ ഇന്ദ്രിയത്തിൽ പിന്നെയും. فأوحى 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 إلى عبده ما أوحى. ഒരു പ്രത്യേക ലോകത്തേക്ക് വിളിപ്പിച്ചു മുസ്തഫ നബിയെ. فأوحى إلى عبده ما أوحى ما أوحى. അത് അനുവാചകന് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തഅജ്ജുബ് അടക്കമായി ഉൾപ്പെടുത്തി ما أوحى എന്ന് പറഞ്ഞത്. ഭൂമിയിൽ കിട്ടിയ വഹി അതിന്റെ ഉസ്റം ഏശാർ പോലും വരൂല. ഒരു സെക്കൻഡ് കൊണ്ട് മേൽ നിന്ന് കിട്ടി ഇന്ദ്രിയത്തിൽ വെച്ച്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് മിഅ്റാജിന്റെ രാത്രിയിൽ മുസ്തഫ നബിക്ക് ഒരു പ്രത്യേക ലോകത്ത് വെച്ച് കിട്ടിയതാ. അത് ഇന്ദ്രിയതാ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതിന്റെ എന്നിട്ട് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഇൽമ് അല്ലാഹു എന്നോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതിന്റെ സുലുസ് മാത്രം ഞാൻ എൻ്റെ ഖവാസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അത് പറഞ്ഞു കൊടുക്കൂല. ഉഖിദ മിന്നി ശർത്തുൻ ബി അല്ലാ അഫ്തഹ അഹദൻ മിനൽ ഖൽഖ്. ഒരു സൃഷ്ടിക്കും അത് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് മാ ഔഹ അല്ലാഹു എനിക്ക് നൽകിയതെന്ന് പുണ്യ റസൂൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്നാ പിന്നെ ഈ മാവുഹ ഇങ്ങനെ എന്തിന് നമ്മളോട് പറഞ്ഞു? അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കുക. അതെന്താണെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഉണ്ട്. വളരെ ചിന്തിക്കണം. ഭൂമിയിൽ നിന്ന് കിട്ടിയതൊന്നല്ലത്. ഭൂമി എന്നത് ഒരു വലിയ ഗോളമാണ്, ഒരു വലിയ തുറാബാണ്.
അത് അതുമായി ബന്ധപ്പെട്ടതായ ഒരു ലോകം, അതിൻ്റെ മണ്ണ്, മണ്ണുമായി ബന്ധപ്പെട്ട മനുഷ്യൻ, മണ്ണ്, മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിൽ ചേരും. റൂഹ് അങ്ങനെയല്ല, റൂഹ് ഒരു പ്രത്യേക ലോകത്തേക്ക് പോകും. വിജ്ഞാനം അങ്ങനെയാണ്, എല്ലാം നശിപ്പിക്കപ്പെടും, എന്നാൽ വിജ്ഞാനം നശിപ്പിക്കപ്പെടുകയില്ല. എല്ലാം നശിപ്പിക്കപ്പെടും, വിജ്ഞാനം നശിപ്പിക്കപ്പെടുകയില്ല. ആകാശത്തെ നശിപ്പിക്കപ്പെടും, ഭൂമിയെ നശിപ്പിക്കപ്പെടും. കല്ലായതാ ദുഃഖത്തിലുതക്കന്തക്ക, ഭൂമിയെ നശിപ്പിക്കപ്പെടും. ഇതസമാഉൻ ശക്കത്ത്, ആകാശത്തെ നശിപ്പിക്കപ്പെടും, ഭൂമിയെ നശിപ്പിക്കപ്പെടും, നക്ഷത്രങ്ങളെ നശിപ്പിക്കപ്പെടും. വൽ ബഹരിൽ മസ്ജൂർ, സമുദ്രം ഇല്ലാതെയാവും, കത്തിത്തീരും, ഒക്കെ തീരും. പക്ഷേ ഇൽമ മാത്രം തീരൂല്ല. യുറുഫഉൽ ഇൽമു, ഇൽമിനെ ഉയർത്തപ്പെടും. യുറുഫഉ റൂഹു, റൂഹിനെയും ഉയർത്തപ്പെടും. അവർ മണ്ണിലെ വിരുന്നുകാരാണ്, ഇൽമും വിരുന്നുകാരാണ്. പറ മണ്ണിലെ വിരുന്നുകാരാണ് അവർ. കല്ല ഇന്ന കിതാബ ലബ്റാരി ലഫി ഇല്ലീൻ വമാ ദ്രാക മാ ഇല്ലീയൂൻ കിതാബുൻ മർഖൂം യശഹദുൽ മുഖറബൂൻ കല്ല ഇന്ന കിതാബ ലബ്റാരി ലഫി ഇല്ലീൻ. സജ്ജനങ്ങളുടെ റൂഹിനെ വഴിപ്പെട്ട് ശരീരത്തിനെ കൊണ്ട് സജ്ജനങ്ങൾ കർമ്മം ചെയ്യിപ്പിക്കും. അപ്പോൾ പിന്നെ ആ കർമ്മത്തിന് റൂഹിയായ വിധാനത്തിലേക്ക് അതിനെ ഉയർത്തപ്പെടും, അതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകും. പിന്നെയോ, പിന്നെ റൂഹിനെയും കൊണ്ടുപോകും. മോശപ്പെട്ട റൂഹാണെങ്കിലോ അതിന് മേലെ കയറാൻ പറ്റൂല. മേലെന്ന് വന്നതാണെങ്കിലും അത് സ്ഥാനം നഷ്ടപ്പെടുത്തി, അത് മണ്ണിലല്ല മണ്ണിനടിയിലേക്ക് എറിയപ്പെടും, സിജ്ജിയിലേക്ക്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളെ ചിന്തിക്കണം. അപ്പോൾ പോയിന്റ് നമ്പർ 1, വിജ്ഞാനം ഇല്ലാതെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. പുണ്യ റസൂൽ, ഉറക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യരെ, നബിയുടെ ഏറ്റവും സല്ലല്ലാഹു പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞത് മനുഷ്യരെ കൊണ്ട് നിസ്കരിപ്പിക്കും, നോമ്പോൽപ്പിക്കും എന്നല്ല, അതൊക്കെ ചെയ്യിക്കുമായിരിക്കും, പക്ഷെ വന്നത് വിജ്ഞാനം നൽകി ശുദ്ധീകരിക്കുന്നതാണ്. 4000 കൊല്ലം മുമ്പ് ദുആ ചെയ്തു സയ്യിദുന ഇബ്രാഹിം. എന്തിന്? വിജ്ഞാനം ഭൂമിക്ക് നൽകുന്ന ഒരു നബിക്ക് വേണ്ടി, മുഹമ്മദ് മുസ്തഫ. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പിന്നെന്താ കർമ്മം? തസ്കിയത്ത്. എന്താണ് തസ്കിയത്ത്? റൂഹുൽ ബശർ. കദൂറാത്തുൽ ഇൻസിയ ചേർന്നിട്ട് നാശാവും, എന്നിട്ട് പിന്നെ അതിനെ ശുദ്ധീകരിക്കും. അതിനൊരു പ്രത്യേക സാധനമുണ്ട്, എന്താ ശുദ്ധീകരിക്കാൻ? വെള്ളത്തിനെ പറ്റൂല. മനസ്സിലായില്ല? ഓരോന്നിനെ ശുദ്ധീകരിക്കാൻ ഓരോന്നാണല്ലോ. തറയില് ചെളിയായാല് ഉമ്മ ഉമ്മ വെള്ളം വെച്ച് കഴുകും. എന്നാല് ജനലിലൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ ആദ്യം പേപ്പർ വെച്ച് അത് ശുദ്ധീകരിച്ചതിന് ശേഷം പെയിന്റ് അടിക്കും. പെയിന്റ് അടിച്ചാൽ കേവലം വെള്ളം കൊണ്ട് കഴുകിയാൽ മാത്രം മതിയാവില്ല, അതിന് അതിൻ്റെതായ ശുദ്ധീകരണ പ്രക്രിയ വേറെയുണ്ട് എന്നതുപോലെ. അപ്പോൾ അടിസ്ഥാനം, മനുഷ്യന്റെ ശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം ഇൽമാണ്. ഇൽമിൻ മനുഷ്യൻ ഉയർന്നു. ബഹുമാനപ്പെട്ട, ഞാൻ ഈ ആഴ്ച അലക്സാണ്ട്രിയയിൽ വെച്ച് മഹാനായ ഒരാളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിൽ ബജ്ലി എന്നാണ്. എന്നാൽ അദ്ദേഹം അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ അടുത്ത് പഠിച്ചു. പഠിപ്പ് പൂർത്തിയായപ്പോൾ അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ ചോദിച്ചു, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? അപ്പോൾ പറഞ്ഞു, നീ ഇൽമിൽ കമാലിയത്ത് നേടിയിട്ടുണ്ട്,
ഇനി ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് അറസിലേക്ക് നോക്കണം. അപ്പം പറഞ്ഞു, നോക്കിക്കോ. അന്നു മുതൽ അബ്ദുല്ലാഹിൽ മജ്രി തങ്ങൾ യാഖൂത്തുൽ അർസി എന്ന പേരിൽ അറിയപ്പെട്ടു. അബുൽ അബ്ബാസിൽ മുർസി ആരാണെന്നാൽ അവരുടെ ശൈഖാണ്, ശൈഖുൽ മശായിഖായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല, അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അബുൽ അബ്ബാസിൽ മുർസി എന്ന വലിയ തയ്യാർ. അവർക്ക് പ്രധാന ശിഷ്യന്മാർ മൂന്നാളുകളാണ്. ഒന്ന്, കിതാബുൽ ഹിക്കമിന്റെ കർത്താവായ അഹമ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. രണ്ട്, ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അൽബുർദത്തുൽ ഫായിഖ, അൽബുർദത്തുൽ ശരീഫയെ എഴുതിയ അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസൈദി റളിയല്ലാഹു അൻഹു. മൂന്ന്, അബ്ദുല്ലാഹിൽ ബജ്ലി. അദ്ദേഹം ഇൽമിന്റെ കമാലിയത്ത് നേടിയപ്പോൾ, ഇൽമിന് അത് വലിയ മേലെയായ സംഗതിയാ, ആ ഇൽമിന്റെ കമാലിയത്ത് നേടിയപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് അർശിലേക്ക് നോക്കണം. എന്നാ നോക്കിക്കോ, ഭൂമിയിൽ ഇരുന്നാൽ സദാ സമയവും അർശിലേക്ക് നോക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ആ കൂത്തുൽ അർശ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഔലിയാക്കളെ ലോകത്ത് അങ്ങനെ ഒരാളുണ്ട്, യാഖൂത്തുൽ അർശ്. എവിടുന്നാ ഇത് കിട്ടിയത്? എവിടുന്നാ ഇത് കിട്ടിയത് പറ. എവിടുന്നാ ഇത് കിട്ടിയത് പറ. ഇൽമിന്റെ കമാലിയത്ത് നേടി. അപ്പോൾ മുഅല്ലിം അതും തുറന്നു കൊടുത്തു. മുഅല്ലിമിനാണ് അതിന്റെയും ബാധ്യത. 18 ലോകങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ പിന്നെ ഇന്ത്യയിലേക്ക് വന്നു. ആര്? ഇൽമിൽ കമാലിയത്ത് നേടിയാൾ. ആ ഇൽമിൽ കമാലിയത്ത് നേടാൻ വേണ്ടി 20 കൊല്ലം ശിബിറം ബി ശിബിരിൻ കൂടെ കൊണ്ട് നടന്നു. എന്നിട്ട് ഇൽമിൽ കമാലിയത്ത് നേടിച്ചു കൊടുത്തു ഹസനെ. ഹസൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഹാജയായി. അൽ ഹസനു സഞ്ജരി റളിയല്ലാഹു അൻഹു. ആ ഹസൻ ഇൽമിൽ കമാലിയത്ത് നേടി ഇന്ത്യയിൽ വന്നപ്പോൾ, ഹസൻ ഇന്ത്യയിൽ ഹാജറായപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. യുദ്ധം ചെയ്തിട്ടില്ല, അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇൽമിൽ ഫായിഖായ ഒരാൾ വരും, ആ ആൾക്ക് ഒരായുധവും വേണ്ടി വരില്ല. ആ ആൾ വന്നാൽ തന്നെ എല്ലാം വഴിപ്പെടേണ്ടി വരും. ഫമാ സിലാഹുഹു എന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, അത്തസ്ബീഹു വത്തഹ്മീദു വത്തഖ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ആരാണത്? ഇൽമിൽ ഫായിഖായ ഒരാൾ വരും. ആര് വരും? മഹാനായ ലൗലം യബ്ഖ മിന ദുനിയ ഇല്ലാ യൗമൻ ലയതൗവിലുല്ലാഹു ദാലിക അൽയൗമ വയബഅസു റജുലൻ മിൻ അഹ്ലി ബൈതി. ഇൽമിൽ ഫായിഖായ ഒരാൾ ഇനി മാളത്തിൽ കിടക്കുന്നുണ്ട്, മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇൽമ പോലെ ഒന്നുമില്ല, അത് അന്തം വിട്ടിരുന്നിട്ട് കാര്യമല്ല. അതിന് വാതിൽ തുറക്കണം, അതിന് പണിയെടുക്കണം. അതെങ്ങനെ തുറക്കാം? ആദ്യം കസ്ബിയായ ഇൽമിൽ പണിയെടുക്കണം, പിന്നെ വഹബിയായ ഇൽമ കിട്ടും. വഹബിയായ ഇൽമ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പൊട്ടിക്കലാണ്. പൊട്ടിച്ചുകഴിഞ്ഞാൽ പിന്നെ എന്നെ അറ്റല്ലാതെ തുറന്നിരുന്നു. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇൽമല്ലാതെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. മൻ കാന യുരീദു ദുനിയ ഫഅലൈഹി ബിൽ ഇൽമി വമൻ കാന യുരീദു ആഖിറ ഫഅലൈഹി ബിൽ ഇൽമി വമൻ കാന യുരീദുഹുമാ ഫഅലൈഹി ബിൽ ഇൽമി. ഇമാമുന ഷാഫിഈ, ഇമാമുന ഷാഫിഈ എന്താ പറഞ്ഞത്? മൻ കാന യുരീദു ദുനിയ ഫഅലൈഹി ബിൽ ഇൽമി വമൻ കാന യുരീദു ആഖിറ ഫഅലൈഹി ബിൽ ഇൽമി വമൻ കാന യുരീദുഹുമാ ഫഅലൈഹി ബിൽ ഇൽമി. ദുനിയ വേണോ? മോർജോ. ആഖിറം വേണോ? ഇൽമോർജോ. എന്താണ് ഇൽമ്? عن عائشة رضي الله عنها قالت سمعت النبي صلى الله عليه وسلم يقول طلب العلم ساعة خير من قيام ليلة. എന്ത് عن عائشة رضي الله عنها قالت سمعت النبي صلى الله عليه وسلم
കിട്ടുന്നില്ല, രണ്ട് വാക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഞാൻ വളരെ ചിന്തിക്കണം. ഈ കസ്ബിയ ഇൽമിനെ പറ്റിയായി പറയുന്നത്, അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് സമിഅത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തലബുൽ ഇൽമി സാഅ ഖൈറു മിൻ ഖിയാമി ലൈല. ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് എന്തിന്? ഒരു മണിക്കൂർ പറ ഇൽമ് സമ്പാദിക്കുന്നതിനെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇൽമ. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിർ റസൂൽ ലില്ലാഹി മുൽതമിസുൻ ഖർഫൻ മിനൽ ബഹ്രി യൗ റഷ്ഫൻ മിനൽ ദിയമി വവാഖിഫൂന ലദൈ ഹി ഇൻദ ഹദീമി من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وصورته ثم اصطفاه حبيب بارئ النسم مولاي صل وسلم دائما أبدا على حبيبك خير വിജ്ഞാനമാകുന്ന അവിടുത്തെ ബഹറിൽ നിന്ന് ഓർഫ് ഒരു കൈക്കൊണ്ടെങ്കിലും ഞങ്ങളൊന്ന് മുക്കിക്കോട്ടെ എന്ന് അവർ യാചിക്കുകയാണ്. അവിടുത്തെ അടുക്കൽ അവർ നിൽക്കുകയാണ്. ഒരു വിജ്ഞാന ശകലവും കൊണ്ട് ആ ബഹറിൽ നിന്നൊന്ന് മുക്കാൻ. ആരാണ് ഇൽമിന്റെ ബഹറ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എല്ലാത്തിലും കമാലിയത്ത്, ഏറ്റവും വലിയ കമാലിയത്ത് ഇൽമ. എന്തിന്? അതിന് ലിമിറ്റ് ഇല്ല, ബാക്കിയൊക്കെ ലിമിറ്റുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ നിങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും ചെയ്യേണ്ട വലിയ കാര്യം പഠിക്ക തന്നെ, നല്ല പോലെ എപ്പോഴും പഠിക്കാം. പഠിക്ക തന്നെ, ജ്ഞാനത്തിന് ഒരവസാനമല്ല, അത് പഠിക്ക തന്നെ. എപ്പോഴും പഠിക്കുക, എപ്പോഴും പഠിച്ച് ചിന്തിക്കുക, പഠിക്കുക. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പുതിയൊരു ലോകം തുറന്നു തരും. അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ, മനസ്സ് തുറന്നാൽ മീൻ പറ, അല്ലാഹു തആല തുറന്നു തരട്ടെ. എന്ത് ചെയ്യണം? മുത്താല ചെയ്യണം, പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കണം, ഒരു വിഷയം വീണ്ടും അഗാധമായി പഠിക്കണം. ഈ പഠിക്കുന്നതിന് സ്വഭാവമുണ്ട്, നമ്മൾ ആത്മാർത്ഥമായി അതിനെ കൂട്ടുമ്പോൾ അതിങ്ങോട്ടൂട്ടും, അത് അങ്ങോട്ട് കൂട്ടും, ഒന്ന് ഇങ്ങോട്ട് കൂട്ടും.
ഞാൻ ഇന്നലെ രാത്രി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രണ്ടായത്ത് ഇന്നലെ രാത്രി ഒന്നും കൂടെ ആലോചിച്ചു നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇസ്ലാമിന്റെ പൂർണ്ണതയാണല്ലോ റബ്ബേ. എനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായ ഒരു വിവരം ഞങ്ങളോട് പറയാം. അല്ലാഹു തൗഫീക് തരട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഇന്നലെ രാത്രി എനിക്ക് തോന്നി, ഞാൻ ഇന്നലെ രാത്രി ഈ രണ്ടായത്തിനും ഒന്നുകൂടി ചിന്തിച്ചു. അപ്പൊ എനിക്ക് തോന്നി കാന്നഹുൽ ഇസ്ലാമു കുല്ലുഹു കാന്നഹുദ്ദീനു കുല്ലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാൽ അടിമക്ക് ഉടമയിൽ നിന്ന് കിട്ടേണ്ടതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാൽ ഉടമക്ക് അടിമയിൽ നിന്ന് കിട്ടേണ്ടതാണ്. കഴിഞ്ഞു. അതിന്റെ അപ്പുറം ഹബ്ബത്ത് ഖർദൽ എന്നീ പറഞ്ഞാൽ എന്റെ പേരാണ് മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനപ്പുറം ദീനിൽ ഒരു സ്ഥര സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അപ്പടി റാമത്തോന്നു. നമ്മൾ അങ്ങോട്ടൊട്ടിയാൽ അതിങ്ങോട്ടൊട്ടും. പിന്നെ എനിക്ക് തോന്നി ബിസ്മില്ലാ ഈ ലോകം മുഴുവൻ ഒന്നാന്റേതാണ്. എന്തുപയോഗിക്കണമെങ്കിലും അള്ളാഹുവിന് അനുവാദം വാങ്ങണം. അതാണ് എന്ത്? ബിസ്മില്ല. ആദ്യം അർറഹ്മാൻ റഹീം ഇല്ല. അർറഹ്മാൻ റഹീം കിട്ടിയത് സുലൈമാനാണ് അലൈഹിസ്സലാം. നൂഹിന് അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടത്തിൽ കിട്ടിയത് ബിസ്മില്ലയാ. അത് ബേസ്ഡ് അനുവാദം ഈ ലോകം മുഴുവനും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അനുവാദം വാങ്ങിയാൽ അള്ളാഹു തുറന്നു തരും. അതാണ് എന്ത്? റഹ്മാൻ. അത് യഥോചിതം ഉപയോഗിച്ചാൽ റഹീമിലെ റഹ്മത്ത് കിട്ടും. അതാണ് പരലോകത്ത്. കഴിഞ്ഞു. മനസ്സിലായില്ല. റഹ്മാൻ ആർക്കും കൊടുക്കും. ലിൽ മുത്തയ്യിബിൽ ആസി. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഈ ലോകത്തെ ഏറ്റവും വലിയ ബേസ് എന്താ? അടിമയുടെ ബേസ് എന്താ? റഹ്മത്തുള്ള. ഞാനാന്ന് പറയുന്നത് ഇബ്ലീസ് പോലും നിലനിൽക്കുന്നത് റഹ്മത്തുള്ളാനെ കൊണ്ടാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു തുറന്നു വരുന്നോണ്ടാണ് കൊടുക്കുന്നതുകൊണ്ടാണ് ആര് ജീവിക്കുന്നത്? പറകുട്ടി ആര്? ലിൽ മുത്തയ്യിബിൽ. പക്ഷേ അത് റഹ്മാനിയത്താണ്. അത് ലിൽ മുത്തയ്യിബിൽ. പക്ഷേ യഥോചിതം അത് ഉപയോഗപ്പെടുത്തിയാലോ റഹീമിലെ റഹ്മത്ത് കിട്ടും. അതിനെന്ത് വേണം? അഹ്മദ് ശാക്കിറാകണം. അസ്ലു ദുആ ശുക്റാണ്. ശുക്രുണ്ടെങ്കിലോ വീണ്ടും റഹ്മത്ത് വിധിക്കും. അതാണ് അടുത്ത റഹ്മാനിർ റഹീം. പക്ഷെ എന്തിനും ഒരു ഗോളി പോസ്റ്റ് അപ്പുറത്ത് കിടക്കുന്നുണ്ട് മാലിക് കമ്മിറ്റി. ഇതിൽ നേരെയാകാൻ വേണ്ടിയാണ് ഈ ആക്കൻ അഹമ്മദ് വയ്യാക്കൻ സ്ഥായി. അതിന് ശുദ്ധമായി പോകാനാണ് സിറാത്തുൽ ഏതിന സിറാത്തുൽ മുസ്തഖീം. അതിന് മുൻഗാമികളെ തേടലാണ്. കഴിഞ്ഞു. തന്നെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നമ്മൾ അങ്ങോട്ടൊട്ടിയാൽ അതിങ്ങോട്ടൊട്ടും. അള്ളാഹു തൗഫീക് തരട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഖുൽഹുവല്ലാഹു അഹദാണ് തൗഹീദിന്റെ അസ്ലി അതിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഉത്തരം കിട്ടി. വല്ലാത്ത ഒരു ഉത്തരം. ഈ ലോകത്തിന്റെ മുഴുവനും ഷിർക്കിന്റെ കേന്ദ്രം ത്രികോണമാണ്. ത്രികോണം. ലോകത്തെ മൊത്തം ഷിർക്കിന്റെ കേന്ദ്രം ത്രികോണമാണ്. ത്രികോണത്തിന്റെ അടിസ്ഥാനം സൂര്യാരാധനയാണ്. ഒരു പേപ്പറും കടലാസും തരി. ഒരു മിനിറ്റ്. ഒരു പേപ്പർ കടലാസ് പെട്ടെന്ന് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കൊണ്ട് തരണം. ഒരു മിനിറ്റ് കൊണ്ട് തരണം. ഒരു എ ഫോർ പേപ്പർ കൂട്ടി അല്ലേ? നിങ്ങൾ ഉറങ്ങല്ലേ മനുഷ്യന്മാര്? പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് തരണം. വാ അങ്ങോട്ട് കൊണ്ട്. എനിക്ക് പേടിക്കണ്ട. ഞാനൊന്നും മുമ്പ് കാട്ടിട്ടില്ല. ഇനിയും കാത്ത പേനതാ. എല്ലാ ഷിർക്കിന്റെയും കേന്ദ്രമാണ് എന്ത്? ഷിർക്കിന്റെ കേന്ദ്രം ഇലാഹിയായ കാര്യങ്ങളുടെ കേന്ദ്രം വഹ്ദാനിയത്താണ്. ഷിർക്കിന്റെ കേന്ദ്രം ത്രികോണ. മനസ്സിലായോ പറഞ്ഞത്? ത്രികോണം. ഷിർക്കിന്റെ കേന്ദ്രം ഒരു നിലക്ക് ഷിർക്കിന്റെ അടിസ്ഥാനം സൂര്യാരാധനയാണ്. സൂര്യന്റെ കിരണം ഭൂമിയിൽ പതിക്കുന്നത് ഇങ്ങനെയാണ്.
ഇത് സൂര്യൻ കിരണം പുറപ്പെട്ടാൽ പരന്നെത്തും, കൂട്ടിയാൽ പറ ത്രികോണം. എല്ലാ ശിർക്കിന്റെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് ഖുർആൻ ഇടക്കിടെ സൂര്യനെ ഒരു ചവിട്ടു, വേറെ ഒരു ഗോളത്തിനെ അങ്ങനെ ചവിട്ടൂല. സൂര്യ ഒരു പാവം സൃഷ്ടിയാണ്, നല്ല ചവിട്ടിട്ട് വന്നാണ് കഴിഞ്ഞത്. യാസീനും ചവിട്ടി, വശം തജരി പാറ ഇഷ്ടന്മാരെ ലി മുസ്തക്കരില്ല ലാലിക്കത്തക്കത്. എന്തേ വേറുള്ളതൊക്കെ വേറുള്ളതൊക്കെ ചലിക്കണ്ട, എന്താ ഇവിടെ? ഇതാണ് ഇലാഹി എന്ന് വിചാരിക്കുന്നത് ഈ വിദ്യകള്. അത് അർറഹ്മാനിൽ പറഞ്ഞു, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ലോകത്തെ ആദിമ ശിർക്കിന്റെ അടിസ്ഥാനമാണ് സൂര്യൻ. സൂര്യൻ ആരാധനയുടെ സിമ്പലാണ് എന്ത്? ത്രികോണം. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ ശിർക്കും ത്രികോണത്തെ സ്വീകരിച്ചത്. ഇന്നല്ലാഹ സാലിസു സലാസ ചേട്ടന്മാർ. അതേ സലാസ് ആ സുലാസിയത്തെ എന്തിലും ഹിന്ദുമതത്തിൽ, ഹിന്ദുമതത്തിലെ പ്രധാന മൂർത്തികൾ മൂന്ന്, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ. അതന്നെ യഹൂദിയത്ത്. എന്താ യഹൂദിയത്തിന്റെ ഫ്ലാഗ്? ഒരു ത്രികോണം അങ്ങോട്ടും ഒരു ത്രികോണം ഇങ്ങോട്ടും. ഒരു ത്രികോണം അങ്ങോട്ടും ഒരു ത്രികോണം ഇങ്ങോട്ടും. എന്ത് യഹൂദിയത്ത്? അതന്നെ അതന്നെ ഹിന്ദുസിയത്ത്, അതന്നെ മസീഹിയത്ത്. മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാം കാനറ ബാങ്കിന്റെ സിമ്പിൾ അടക്കം. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഇനി നിങ്ങൾ അല്ലാഹു കാണിച്ച കാണിക്കൽ കണ്ടില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, അതിന്റെ തക്മിലത്ത് അല്ലാഹു സമദ്. പിന്നെ മൂന്നിന് വെട്ടിയെടുത്തു. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സുലാസിയത്ത് ോട് പറഞ്ഞത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തോന്നിപ്പിച്ചു. അത് അങ്ങോട്ടുട്ടിയപ്പോൾ ഇങ്ങോട്ടുട്ടിയതാണ്. പിന്നെ ഞാൻ തുറന്നു നോക്കുമ്പോ ഈ സുലാസ്യത്തെ എവിടെയും കാണുന്നത്. ഞാൻ ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ചിന്തിച്ചതാ, പിന്നെ ഈ സുലാസ്യത്തിന്റെ ബേസ് മൊത്തം ഞാൻ കണ്ടു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കറിയോ അമേരിക്കൻ ഡോളർ, ഡോളറിന്റെ പുറത്തെ സിമ്പൽ എന്താണെന്നറിയോ? ഒരു ഒരു ഡോളർ എടുത്ത് നോക്കി, അമേരിക്കൻ ഡോളർ, അമേരിക്കൻ ഡോളറിന്റെ പുറത്തുള്ള സിമ്പല് പിരമിഡ. എന്നാ പിരമിഡ് ഈജിപ്തിലല്ല, എവിടെയല്ല? അമേരിക്കയിലല്ല, അത് ഈജിപ്തിലാണ്. പിന്നെ എന്തിനാ അമേരിക്കയിൽ? അമേരിക്കക്കാർ ഈജിപ്തിന്ന് കുടിയേറി പറത്തണോ? അല്ല, അവർ ലണ്ടനിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ കുടിയേറി പറത്തോരാ. പിന്നെ അതെന്താ? അതിന്റെ അതിൽ ഒരു സിമ്പൽ ഉണ്ട്. എന്താണത്? ത്രികോണം. മനസ്സിലായില്ല? ലോകത്തെ എല്ലാ ശിർക്കിന്റെയും കേന്ദ്രമാണ് എന്ത്? ത്രികോണം. അതിന്റെ അടിസ്ഥാനത്ത് സൂര്യാരാധന. അത് വെട്ടലാണ് ഖുർആന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു, മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. തോറന്ന് അങ്ങോട്ട് തരും, അവൻ ഫത്താഹാണ്, അവൻ ഒരിക്കലും ലുബ്ധനല്ല, അവൻ വല്ലാത്ത റഊഫാണ്, അവൻ വല്ലാത്ത റഹീമാണ്. അവൻ അവിടെ തുറക്കും, അല്ലാഹു തുറന്നു തരട്ടെ. രണ്ട് കാര്യം: ഒന്ന്, പഠിക്കന്നെ വേണം, പിന്നെ ലക്ഷ്യം വേണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? പഠിക്കലെ ലക്ഷ്യം. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിജയത്തിന് വേണ്ടി പഠിക്കുക. വേണ്ട, മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളെ പഠിക്കലിനൊരു ലക്ഷ്യം വേണം. എന്തിന്? പറ, എന്തിന്? എന്തിന്? അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിജയത്തിന് വേണ്ടി പഠിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അതുകൊണ്ട് ഈ അടിത്തറയിൽ നിന്ന് മുന്നോട്ട് പോകണം, പഠിക്കന്നെ വേണം. പിന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിച്ച് അല്ലാഹു കൽപ്പിച്ചതുമായി മുന്നോട്ട് പോയാൽ അല്ലാഹു ഫതഹ് ചെയ്തു തരും. ഇനിയും ഷംസുൽ ഉലമ തിരിച്ചു വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഷംസുൽ ഉലമ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ വഫാത്തായെങ്കിലും അവർക്ക് അല്ലാഹു വലിയ ദറജ നൽകട്ടെ. അവരെ അവരാക്കിയ ഇലാഹായ റബ്ബ് ഒരിക്കലും
പോകൂലല്ലോ, വഹയുല്ലായമൂത്തല്ലേ. നിങ്ങൾക്ക് ഒരു അത്ഭുതം അറിയോ, ഹിജ്റ 450 ജനിച്ച് ഹിജ്റ 500 മരിച്ചു ഒരു മനുഷ്യൻ, അബു ഹാമിദ് അൽ ഗസ്സാലി. 50 വയസ്സ്, എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് കയ്യും കണക്കൂല്ല. നിങ്ങൾക്കറിയോ, ഹിജ്റ 150 ജനിച്ചു, 204 54 വയസ്സിൽ മരിച്ചു ഇമാമിന് ഷാഫിഈ. നമ്മളെ ഈ കൂട്ടത്തിൽ എത്ര ആൾക്ക് 54 58 ആയിട്ടുണ്ടാവും? എന്ത് നടന്നു? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? അങ്ങോട്ടൊട്ടിയപ്പോൾ അത് ഇങ്ങോട്ടൊട്ടി. 1000 മസല ഇന്നലെ രാത്രിയിൽ അവസാന യാമത്തിൽ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു ഇറങ്ങി വന്നു മഹാനായ അഹമ്മദ് ബിൻ ഹംബലിനോട് റളിയല്ലാഹു അൻഹു. ഒരു രാത്രി ലോകം കണ്ട മഹാനായ ഇമാം ബുഖാരി അടക്കം അവരൊക്കെ അങ്ങോട്ടൊട്ടിയതാണ്, അങ്ങോട്ടൊട്ടി. നിങ്ങൾക്കറിയോ, ഒരു അവസാനിപ്പിക്കുകയാണ് ഞാൻ. ബഹുമാനപ്പെട്ട താരിഖുൽ കബീർ എഴുതിയിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങൾ. ഈ താരിഖുൽ കബീർ അവസാനിപ്പിക്കും, ഒരു മിനിറ്റ്. താരിഖുൽ കബീർ മൊത്തം എഴുതിയത് ഏകദേശം രാത്രി നിലാവെളിച്ചത്തിലിരുന്നിട്ടാണ്. അത് രായിസിൽ എഴുതി തീർക്കാൻ കഴിയില്ല. അത് കണ്ടപ്പോൾ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഇത് സിഹ്റാണ്, അത് നടക്കൂല. ആര് പറഞ്ഞു? മനസ്സിലായില്ല. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി തന്റെ ഉസ്താദ് പറഞ്ഞു, യാ ബാബിദില്ലാ ഇന്നഹാദാ ലസിഹ്, ഇത് സിഹ്റാണ്, ഇത് മനുഷ്യനെ കൂടെ നടക്കൂല. ഉസ്താദ് പറഞ്ഞു. എന്റെ അങ്ങോട്ടൊട്ടിയപ്പോൾ അങ്ങോട്ടൊട്ടി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ജ്ഞാനത്തിന് വേണ്ടി മുന്നോട്ട് പോവുക. ജ്ഞാനത്തെക്കാൾ വലിയ ദാനമില്ല. ഞാൻ സ്വർഗമെന്ന സ്വർഗം, മെറ്റീരിയലിന്റെ സ്വർഗം മാത്രം അള്ളാഹു അവിടെ വാങ്ങിവെച്ചു, റൂഹിന്റെ സ്വർഗം തിരിച്ചു തന്നു. തിരിച്ചു തന്നു എന്ന തിരിച്ചു എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. തന്നിട്ട് തിരിച്ചെടുത്തിട്ട് തന്നെ ഏത് ഇൽമ അള്ളാഹു മനുഷ്യന് രണ്ട് സ്വർഗം നൽകി. ഒന്ന് മെറ്റീരിയൽ സ്വർഗം തിരിച്ചു വാങ്ങി. മനസ്സിലായോ പറഞ്ഞത്? എന്നാൽ റൂഹിന്റെ സ്വർഗം തിരിച്ചു വാങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനവും. നീ സ്വർഗത്തിലെത്തിയാലും വിജ്ഞാനികൾക്ക് സ്വർഗം ഒരു വിഷയാവൂല, വിഷയം ഇൽമായിരിക്കും. ഇൽമിന്റെ സമർത്ഥന മുഷാഹദത്താണ്. ആരെ കാണൽ? അള്ളാഹുവിനെ കാണലാണെങ്കിലും അതിന്റെ ലാസ്റ്റ്. മെറ്റീരിയൽ സ്വർഗത്തിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നാ കുടിക്കുക. അതിനുണ്ട് മുന്തിരി തോട്ടവും പറ ഇഷ്ട. അതാണ് മെറ്റീരിയൽ സ്വർഗത്തിന്റെ ലാഭം. നേരെ മറിച്ച് ഇൽമെന്ന സ്വർഗത്തിന്റെ ലാഭം മുഷാഹദത്താണ്. സ്വർഗത്തിൽ ആലിമിങ്ങൾ ആലിഫിയങ്ങൾ അള്ളാഹിന്റെ റുഖ്യത്ത് മുഷാഹദത്തിൽ ഇങ്ങനെ നിൽക്കും. ഒരു സെക്കൻഡ് അള്ളാഹുവിനെ കാണൽ മുടങ്ങി പോയാൽ വഹും യസ്തഗീസുന മിനൽ ജന്നതി കമാ യസ്തഗീസു അഹ്ലുൽ നാരി മിനൽ നാരി. നരകക്കാർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അട്ടഹസിക്കുന്നത് പോലെ സ്വർഗക്കാർ സ്വർഗത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അട്ടഹസിക്കുമെന്ന് ഇബ്നു അജീബ തന്റെ ഈഖാലുൽ ഹിമമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈഖാലുൽ ഹിക്കം ഈഖാലുൽ ഹിമം ഹിക്കമിന്റെ വ്യാഖ്യാനമാണ്. ഞാൻ വെറുതെ പറയല്ല, മറാജി അടക്കം പറഞ്ഞ എടുത്തു നോക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് അള്ളാഹു എന്നും നല്ലത് തരട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെ, ബഹുമാനപ്പെട്ട സമസ്ത കേരളമയത്തുലമയുടെ ഉദ്യമങ്ങളെ അള്ളാഹു ജയിപ്പിക്കട്ടെ. നവോത്ഥാനത്തിന്റെ ബാലപാഠം പോലും പഠിക്കാതെ നവോത്ഥാനത്തെ കുറിച്ച് പെരുമ്പറ കുട്ടി കൂട്ടുന്നവർക്ക് എന്താണ് നവോത്ഥാനമെന്ന് സുന്നിപ്പടയണി കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.